ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓൾ ഓവർ ഡിസൈൻ ആണ്. ഈ ഓൾ ഓവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കളറ് പേൾ കോട്ടൻ്റെ ആങ്കർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സാധാരണ ആങ്കർ ത്രെഡിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കാം. പക്ഷേ കുറച്ചും കൂടി കാണാൻ ഭംഗി ഈ പേൾ കോട്ടൻ്റെ ആങ്കർ ത്രെഡിട്ട് നമുക്ക് ചെയ്യുമ്പോഴാണ് കുറച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നീഡിൽ നമ്പർ 12 ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടൈപ്പ് ബീഡ്സ് വേണം. വൈറ്റ് കളർ ബീഡ്സ് ആണ്. അപ്പോൾ ഫുള്ളായിട്ടുള്ള ബീഡ്സ് എടുക്കുക. ഇതിൻ്റെ ഹാഫ് ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഹാഫ് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ നെക്ക് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു 5 ഇഞ്ചാണ് ഞാൻ നെക്കിൻ്റെ ലെങ്ത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നെക്കിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു 2.5 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഓരോ ഫ്ലവറും ചെയ്തു പോകുന്നത്. ഈ ഫ്ലവറിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഒരു സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് നീഡിലെ യെല്ലോ കളറിൽ 2 സ്റ്റാൻഡിലാണ് ഞാനിവിടെ ത്രെഡ് ഇട്ടിട്ടുള്ളത്. 2 സ്റ്റാൻഡിൽ തന്നെ ഇടുക, എങ്കിലേ നമുക്ക് ലെയർ ലെയർ പോലെ നമുക്ക് ഈ ഒരു ഫ്ലവർ കിട്ടുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു നോട്ട് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളൊരു ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ നീഡിൽ പൊക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലൂടെ തന്നെ നമ്മൾ ഒരു പെറ്റൽ ചെയ്ത് പോവുക. അപ്പോൾ പെറ്റലിൻ്റെ നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ലെങ്ത് അനുസരിച്ച് വേണം നമ്മൾ ഓരോ പെറ്റലും ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയൊരു ഫ്ലവറാണ്. അപ്പോൾ ഇതിൻ്റെ പെറ്റൽ നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്യാതെ നമ്മളിങ്ങനെ ഒരു കൈ കൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ കൂടി നമ്മൾ അടുത്ത പെറ്റൽ ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിൽ പൊക്കിയെടുക്കുക. പിന്നെ അതിൻ്റെ സെൻറ്ററിലൂടെ അതിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഇടത്തു നിന്ന് തന്നെയാണ് ഇതിനെ നീഡിൽ താഴോട്ട് ഇറക്കുക. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പെറ്റൽ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ പെറ്റൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത്തെ പെറ്റലിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ നീഡിൽ പൊക്കിയെടുക്കുക. അങ്ങനെ ഇത് നമ്മൾ റൗണ്ട് ചെയ്ത് നമ്മൾ ഈ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ ലെയറൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും ഇത് നീഡിൽ കുത്തി താഴെ ഇറക്കുമ്പോഴും നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്യരുത്, എങ്കിൽ നമുക്ക് ഈ ഒരു പെറ്റൽ കിട്ടില്ല. നല്ല ക്ഷമയോട് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 5 പെറ്റലാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആങ്കർ ത്രെഡ് നമ്മൾ 2 സ്റ്റാൻഡിൽ ഇട്ടത് കൊണ്ട് നമുക്ക് ലെയർ പോലെ കിട്ടും. അതാണ് ഞാനിങ്ങനെ നമ്മൾ പേൾ കോട്ടൻ്റെ ആങ്കർ ത്രെഡ് എടുക്കാൻ പറഞ്ഞത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ലെയർ ഒന്ന് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഫ്ലവറിൻ്റെ നടുക്ക് വെച്ചിട്ട്, കാരണം നമ്മൾ 2 പെറ്റൽ ചെയ്തില്ല, ആ 2 പെറ്റലിൻ്റെയും നടുക്ക് വെച്ചിട്ട് നമ്മൾ അടുത്ത ലെയർ ചെയ്ത് പോവുക. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് ഒരു കുറച്ചു കൂടി നല്ല ഭംഗിയായിട്ട് കുറച്ച് കട്ടിക്ക് നമുക്കും ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ നമുക്ക് കുറച്ചുകൂടി നമുക്ക് കട്ടി വേണമെന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടി ലെയർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ 3-4 പ്രാവശ്യം അങ്ങനെ ചെയ്ത് ഇതിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമാണ്, ഒരുപാട് കട്ടി വേണ്ടാത്തത് കൊണ്ട് 2 പ്രാവശ്യമാണ് ഞാൻ ഈ ഒരു ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലവർ ഇത് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ഫ്ലവറിന് കുറച്ചുകൂടി ലെങ്തും പിന്നെ ഇതിൻ്റെ കുറച്ചുകൂടി കട്ടി തോന്നിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി നൂലെടുത്ത് നിങ്ങൾക്ക് ഇതിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി ലെയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ചെയ്ത് കൊടുക്കാം.
പിന്നെ ഇതിൻ്റെ തൊട്ട് താഴത്തായിട്ട് ഞാനൊരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഇഞ്ചിലാണ് ഞാനൊരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ ലൈൻ വരച്ച് കൊടുത്തിട്ട് ആ ലൈനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷേ സാറ്റിൻ സ്റ്റിച്ചിനേക്കാളും ഈ ഫ്ലവറിന് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നത് ഇതിന് ഒരു ലൈൻ പോലെ നമുക്കൊരു ഔട്ട് ലൈൻ കൊടുക്കണമെന്നാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 2 സ്റ്റാൻഡിൽ ഗ്രീൻ കളർ ത്രെഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലൊരു നമുക്ക് ഔട്ട് ലൈൻ കൊടുക്കാം. ഞാനിവിടെ താഴെ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടില്ല, അതാണ് നമ്മളുടെ പോയിൻ്റ് എന്ന് പറയുന്നത്. അവിടെ ഞാൻ നീഡിൽ കുത്തിയിറക്കി അങ്ങനെ രണ്ട് സൈഡും ഞാനൊരു ഔട്ട് ലൈൻ കൊടുക്കുകയാണ്. അതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ സെൻറ്ററിലൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഔട്ട് ലൈൻ്റെ ഈ സെൻറ്ററിലൂടെ ആയിട്ട് നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് പോകാം. പക്ഷേ എനിക്ക് കുറച്ചുകൂടി കാണാൻ ഭംഗി ഇങ്ങനെ ചെയ്ത് കാണുന്നതാണ് കൊള്ളാമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓരോ ലൈൻ വീതം ഈ ത്രെഡ് ഇട്ട് ഞാൻ ചെയ്തു പോകുന്നത്. നമുക്ക് ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫുള്ളായിട്ട് നമുക്കിതൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ബീഡ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഹാഫ് ബീഡ്സ് ഞാനിതിൽ വെച്ച് കൊടുക്കുകയാണ് നമ്മളുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട്. പിന്നെ നമ്മൾ താഴത്തെ ഈ ലൈനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പക്ഷേ കുറച്ചുകൂടി കട്ടി തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മളുടെ ഈ ഒരു ഡിസൈൻ ദേ ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെച്ച അതേ ബീഡ്സ്, ഈ ബീഡ്സ് നമുക്ക് ഇതിൻ്റെ ഓൾ ഓവറായിട്ട് നമുക്ക് വെച്ച് കൊടുക്കണം. റാൻഡമായിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ഈ ബീഡ്സ് വെച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗിയാക്കാൻ തോന്നുന്നത് അവിടെയൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിലേ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.